കാരുണ്യവാനായ കർത്താവേ, 94 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ വചന ശുശ്രൂഷ തലമുറ തലമുറകളായി അനുഗ്രഹപ്രദമായി നടത്തുവാൻ നീ കരുണ ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ബലഹീനായ ഞങ്ങളെ തൃക്കം പാർക്കണമേ. അനുതാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും നാളുകളായി വിശുദ്ധ സഭ കൽപ്പിച്ച് വാർത്തിരിച്ചിരിക്കുന്ന നിന്നെ നോമ്പിന്റെ നാളുകളിൽ നിന്റെ ദിവസങ്ങളിൽ കൂടിയിരിക്കുന്ന ബലഹീന അടിയങ്ങളോട് തിരുവചനത്തിലെ ചിന്തകളെ കേൾപ്പിക്കണമേ. കേട്ട വചനങ്ങൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. കേൾക്കാൻ പോകുന്ന വചനങ്ങൾ പരിശുദ്ധാത്മ കൃപയിൽ സ്വീകരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. വചനം പ്രസംഗിക്കുന്നവരുടെ മേലും കേൾക്കുന്നവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ ഒരുപോലെ അയച്ചു തരണമേ. നല്ല അനുഭവത്തോടെ ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുവാൻ നിന്റെ കൃപ ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ യാഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ദുബോൺ ഭദ്രാസ്ന മിത്രാപൂലിത്തേമിനി അനുഗ്രഹ പ്രഭാഷണം നടത്തി പരിശുദ്ധ ഭാവാദിനെ വൈദികരെ, ജനപ്രതിനിധികളെ, എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വിശ്വാസികളുടെ സമൂഹമേ, വളരെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ പന്തലിൽ മുമ്പും പ്രസംഗിക്കുവാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച രാവിലത്തെ പ്രസംഗം ഇപ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഉച്ച കഴിഞ്ഞിട്ടുള്ള പ്രസംഗം നടത്തിയിരുന്നു. അങ്ങനെ ഒരു വലിയ അനുഭവം ദൈവനമ്പുരാൻ വീണ്ടും തന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും എന്റെ ഭാരവാഹികളോട് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോർജ് മാത്യേഷൻ സെമിനാരിയിലെ എന്റെ ശിഷ്യൻ കൂടിയാണ്, അദ്ദേഹത്തോടും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചുമതലക്കാരോടും എന്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്, സുവിശേഷ യോഗമാണ്. മാക്കാംകുന്നിലെ നടുവിലെ നോമ്പിന്റെ സുവിശേഷ യോഗം എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇതിന് തുടക്കം കുറിച്ച പിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് സ്വാഗതത്തിലും മറ്റ് പ്രസംഗ യോഗങ്ങൾ പ്രസംഗത്തിലും പ്രത്യേകമായിട്ട് ഓരോരുത്തരെ അനുസ്മരിക്കുകയുണ്ടായി. 94 വർഷം മുമ്പ് തുടങ്ങിയവരെ കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. സമകാലീന ലോകത്തിൽ എനിക്ക് ബന്ധമുള്ള ഒരാളുണ്ട്, അത് മറ്റാരുമല്ല അഭിനന്ദനായ ഫിലിപ്പോസ് മാർ യൂസേബിയസ് ത്രിമേനി. അഹന്ത എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എനിക്കും അല്പം ഉണ്ടെന്ന് തന്നെ പറയുന്നത് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ അഹന്ത കൊണ്ട് എന്റെ സമകാലീന ലോകത്ത് അനേകം ആദർശ പുരുഷന്മാരെ കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ചുരുക്കം ചിലരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊരാളാണ് അഭിനന്ദനായ യൂസേബിയസ് ത്രിമേനി. എന്റെ സങ്കല്പങ്ങളിൽ ആദർശങ്ങളിൽ കുറച്ച് നിറവേറ്റപ്പെട്ടിട്ടുള്ള ഒരു പിതാവ് എന്നുള്ള നിലയിൽ എന്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. വൈദിക സെമിനാരിയിൽ എന്നെ പഠിപ്പിച്ചു. 4 വർഷം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ചർച്ച് ഹിസ്റ്ററി പഠിപ്പിക്കുവാനായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയാണ് ഞാൻ. പ്രത്യേകമായ ഒരു ബന്ധം അതുമൂലം ഉണ്ടായി. പിന്നീട് അദ്ദേഹം ഡോക്ടറേറ്റിന് പഠിക്കുവാൻ ബാംഗ്ലൂരിൽ താമസിച്ചു. ഞാൻ മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കുവാൻ ഞാനും അവിടെ താമസിച്ചു. അടുത്തടുത്ത മുറികളിൽ താമസിച്ച് ഞങ്ങൾ ഗുരുവും ശിഷ്യനും അല്ലായിരുന്നു, പിന്നെ സ്നേഹിതരായിരുന്നു. ഒരു വലിയ ആത്മബന്ധം ഞങ്ങൾ വളർത്തിയെടുത്തു. ഞാൻ ഓർക്കുന്നു, എനിക്ക് ചില സമയത്ത് അദ്ദേഹത്തിന്റെ ലുബ്ദിനെ കുറിച്ച് വിഷമം തോന്നുകയും അല്ലെങ്കിൽ ചിലപ്പോൾ വെറുപ്പം തോന്നിയിരുന്നു. ഒരു സമയത്ത് വലിയ നോയമ്പിന്റെ സമയം ഞങ്ങളുടെ ഹോസ്റ്റലിൽ നോൺ വെജിറ്റേറിയൻ ഫുഡേ ഉള്ളു, അത് പ്രോട്ടസ്റ്റന്റുകാരുടെ സെമിനാരിയാണ്. അവിടെ അങ്ങനെ നോമ്പും ഉപവാസവും ഒന്നും നിർബന്ധമുള്ളതല്ല.
അവിടെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്. ഞങ്ങൾക്ക് ലഭിക്കുന്നത് നോൺ വെജിറ്റേറിയൻ ഫുഡാണ്. ഞാനും ഫിലിപ്പോസ് തോമസച്ചനും കൂടെ വൈകുന്നേരം അടുത്തുള്ള ഒരു ബ്രാഹ്മിൻ ഹോട്ടലിൽ പോകും. ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് ഇലയിട്ട് അന്ന് ആഹാരം വിളമ്പുന്ന 1978 32 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആ വൈകിട്ട് പോയി ആഹാരം കഴിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, 2 രൂപയേ ഉള്ള ഊണിന്റെ വില കൃത്യമായി ഒരു ദിവസം ഫിലിപ്പോ തോമസിനും കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം തോമസിനും മാച്ചും കൊടുക്കും. അന്ന് ഞാൻ ചുമ്മാശനാണ്. അതിന്റെ അടുത്ത ദിവസം ഫിലിപ്പോ തോമസ് അച്ഛൻ കൊടുക്കും. ഒരു ദിവസം പോലും അധികം അദ്ദേഹം കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് തോന്നി, അദ്ദേഹം അച്ഛനാണ്, ഇച്ചിരൂടെ വരുമാനമുണ്ട്, ഞാൻ ചെമ്പാശനാണ്, എനിക്ക് യാതൊരു വരുമാനവും ഇല്ല. അപ്പൊ അദ്ദേഹം എന്നാലും എനിക്ക് വേണ്ടി വല്ലപ്പോഴും ഒന്ന് കൊടുത്താൽ എന്താണെന്നോ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തോടെ അടുത്തപ്പോഴാണ് അറിയുന്നത് വലിയ മഹത്വത്തിന്റെ അടയാളമായിരുന്നു അത്. അത്രമാത്രം ലാളിത്യം അദ്ദേഹം പരിശീലിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ ലുദ്ധ് വന്നു ചേർന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തോട്ടെ, അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒരു വാക്കെങ്കിലും അനുസ്മരിക്കേണ്ടത് എന്റെ ഹൃദയത്തിന്റെ ഭാഗമായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ആദർശ പുരുഷന്മാർ അധികം ഇല്ലാത്തടത്ത് അല്പം ആദർശത്തിന്റെ ഒരു തിരി എന്റെ ഹൃദയത്തിൽ കൊടുത്തിട്ടുള്ള ആ പിതാവിനെ എനിക്ക് ഓർക്കാതിരിക്കാൻ ഒക്കെയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പറയുകയായിരുന്നു. അത് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കട്ടെ. കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട എന്നെ ഇവിടെ പരിചയപ്പെടുത്തി. വലിയൊരു സമൂഹം ഇവിടെ കൂട്ടിയിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു കഴിഞ്ഞ വർഷം. ഇന്ന് അങ്ങനെ എനിക്ക് വളയുമില്ലാതെ ചാടി പ്രസംഗിക്കാനായിട്ട് അനുവാദം തന്നിട്ടില്ല. ഇതിന്റെ സംഘാടകരെ ഒരു വിഷയം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ വിഷയത്തോട് ബന്ധിപ്പിച്ച് ഞാൻ ഈ മുഖ്യ പ്രഭാഷണം നടത്തിയില്ലെങ്കിൽ അത് അപരാധമായിരിക്കും. അതുകൊണ്ട് അതിനെ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പ്രാർത്ഥിക്കുകയാണ്. എന്റെ ചെവിയിൽ ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് വന്ദ്യനായ ഒരു ദേഹം മന്ത്രിച്ചു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ. വളരെ സന്തോഷത്തോടെ വളരെ ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുവാനും അങ്ങനെയുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരണമെന്നാണ് എനിക്കും ഈ സമയത്ത് നിങ്ങളോട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മുഖ്യ ചിന്താ വിഷയത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടട്ടെ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 34 സങ്കീർത്തനത്തിന്റെ 18 വാക്യമാണ് ഈ വർഷത്തെ മുഖ്യ ചിന്താ വിഷയമായി നാം തെരഞ്ഞെടുത്തിരിക്കുന്നത്. 34 സങ്കീർത്തനം 18 വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. God is so closer to the broken hearted. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവിടെ പറയുന്നത് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവിടെ ഇംഗ്ലീഷിലെ വാക്ക് ഉപയോഗിക്കുമ്പോൾ He saves the crushed spirit എന്നാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അത്രയും ഭംഗിയായിട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല. He saves the crushed spirit. അടിച്ചമർത്തപ്പെട്ട ആത്മാക്കളെ അവൻ രക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇംഗ്ലീഷിലെ ആ വേദഭാഗം കാണാനായിട്ട് കഴിയുന്നത്. ഈ സങ്കീർത്തനങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ സങ്കീർത്തനങ്ങളെ കുറിച്ച് തന്നെ ആമുഖം പറയാൻ ഒത്തിരിയുണ്ട്. നമുക്കറിയാം സമയത്തിന് പരിമിതിയുണ്ട്. ആ പരിമിതിപ്പോൾ നിർത്തണമെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് വാക്ക് ആമുഖമായി പറയട്ടെ. സങ്കീർത്തനങ്ങളെ കുറിച്ച് വളരെ അധികം വിശേഷണങ്ങൾ ഉള്ളതിൽ എനിക്ക് വളരെ ഹൃദ്യമായി തോന്നിയ 2 വിശേഷണങ്ങൾ, ഒന്ന് ബൈബിൾ വിതിൻ ദ ബൈബിൾ, വേദപുസ്തകത്തിന് അകത്തുള്ള വേദപുസ്തകമാണ് ഈ സങ്കീർത്തനമെന്ന് അതിനെ കുറിച്ച് പിതാക്കന്മാരെ കൊടുത്തിട്ടുള്ള ഒരു വിശേഷണം വളരെ അർത്ഥവത്തായിട്ട് തോന്നി. മറ്റൊന്ന് ദ ഹിം ബുക്ക് ഓഫ് ഇസ്രയേൽ, ഇസ്രയേലിന്റെ പാട്ടുപുസ്തകമാണ് ആ സങ്കീർത്തനം. അത് പിന്നീട് ഇസ്രയേലിന്റെ മാത്രമല്ല സഭയുടെയും പാട്ടുപുസ്തകമാണെന്ന് അതിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ കാണുകയുണ്ടായി. ഹിം ബുക്ക് ഓഫ് ബോത്ത് ഇസ്രയേൽ ആൻഡ് ദി ചേർച്ച്, ഇസ്രയേലിന്റെയും സഭയുടെയും പാട്ടുപുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. എത്ര മനോഹരമാണ് ആ വിശേഷണങ്ങൾ. പിന്നെ ഭക്തന്മാർ ഒത്തിരി ഒത്തിരി വിശേഷണങ്ങൾ ഈ സങ്കീർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ
മനുഷ്യര് ഏത് പുസ്തകം അധികം വായിക്കാറില്ല. അഥവാ വായിച്ചാൽ തന്നെ എപ്പോഴെങ്കിലും എടുത്ത് വായിക്കുന്ന ഈ സങ്കീർത്തനങ്ങൾ മാത്രമാണ്. കൂടുതൽ ഭവനങ്ങളിലും സന്ധ്യയ്ക്ക് പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ വേദപുസ്തകം വായിക്കുന്നുവെങ്കിൽ, അവർ തീർച്ചയായും എടുക്കുമ്പോൾ തുറക്കുമ്പോൾ കിട്ടുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ മധ്യഭാഗത്തായതുകൊണ്ട് സങ്കീർത്തനങ്ങൾ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടുതൽ വായിക്കുന്നതും സങ്കീർത്തനങ്ങൾ തന്നെയാണ്. ഈ സങ്കീർത്തനങ്ങളുടെ പ്രാധാന്യം അറിയണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുമ്പോൾ അത് കൂടുതൽ ഹൃദയത്തിൽ പതിയും. നസറായ യേശു കുരിശിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളിലെ ഭാഗങ്ങളാണ്. പ്രത്യേകിച്ചും 22 സങ്കീർത്തനം 1 വാക്യത്തിൽ, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്, ഏലീ ഏലീ ലമാ ശബക്താനി എന്ന് കർത്താവ് അരുളി ചെയ്ത് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ 22 സങ്കീർത്തനം ഉരുവിടുകയായിരുന്നു. കുരിശിന്മേൽ കിടക്കുമ്പോൾ ഉരുവിടുവാനായിട്ട് സാധ്യമാകുന്ന വേദപുസ്തകത്തിലെ ഒരു കീർത്തനമുണ്ടെങ്കിൽ അത് സങ്കീർത്തനമാണ്. എത്രമാത്രം ശ്രേഷ്ഠമാണ് സങ്കീർത്തനം എന്നുള്ളത്. നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്ന് പെട്ടഞ്ഞു മരിക്കുമ്പോൾ താൻ പാടിയത് സങ്കീർത്തനമാണെന്ന് ഓർക്കുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. ഈ സങ്കീർത്തനങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള മറ്റൊരു വലിയ അടിസ്ഥാനം കൂടെ സ്വീകരിക്കുന്ന കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വാക്യത്തോട് പ്രത്യക്ഷമായി ബന്ധമില്ലെങ്കിലും പരോക്ഷമായി ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ ഇസ്രായേലിന്റെ ആത്മീയ സംസ്കാരത്തിന്റെ അടയാളമാണ്. ഇറ്റ് വാസ് എക്സ്പ്രഷൻ ഓഫ് ദ സ്പിരിച്വൽ കൾച്ചർ. ആത്മീയ സംസ്കാരത്തിന്റെ അടയാളമാണ് ഈ സങ്കീർത്തനം. എന്താണ് ഈ ആത്മീയ സംസ്കാരത്തിന്റെ അടയാളം എന്ന് പറയാൻ കാരണം, യഹൂദന്മാരുടെ മതം ആഘോഷപ്രദമായ ഒരു മതമായിരുന്നു. വളരെയേറെ ആചാര അനുഷ്ഠാനങ്ങളുള്ള മതമാണ്, ഉത്സവങ്ങളിലുള്ള മതമാണ്, പെരുന്നാളുകളുള്ള മതമാണ്. നമുക്കറിയാം നസറാനായ യേശുവിന്റെ ബാല്യകാലത്തിൽ 8 വയസ്സിൽ പരിച്ഛേദന കഴിച്ചു. 40 ദിവസം ദേവാലയത്തിൽ പ്രവേശനത്തിനായി കൊണ്ടുപോയി. അവിടെ ആടിനെയോ മാടിനെയോ ചെങ്ങാലിയോ ഒക്കെ ബലി കഴിക്കുന്ന ആ പശ്ചാത്തലത്തിൽ കർത്താവിന് വേണ്ടി മതത്തെ നിർവഹിക്കപ്പെട്ടു. 12 വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ പെസഹ പെരുന്നാളിൽ പോയി. സിനഗോഗുകളിൽ കർത്താവ് പ്രസംഗിച്ചു. ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത് വേദപുസ്തകത്തിൽ യഹൂദന്മാരുടെ ചരിത്രത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക്, പെരുന്നാളുകൾക്ക്, ഉത്സവങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു സമൂഹമാണ്. യോസീഫസിന്റെ ചരിത്രം വായിക്കുമ്പോൾ കർത്താവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ അന്ന് പെസഹ പെരുന്നാളിൽ കൂടിയിരുന്ന ജനസംഖ്യ 20 ലക്ഷമാണ്. 20 ലക്ഷം പേര് 2000 വർഷം മുമ്പ് പെസഹ പെരുന്നാളിന് കൂടത്തക്കവണ്ണം അത്രമാത്രം സെലിബ്രേറ്റീവാണ്, അത്രമാത്രം ആഘോഷ നിർഭരമാണ് യഹൂദന്മാരുടെ ജീവിതം. 200,000 ആടുകളെയാണ് അന്ന് അറക്കപ്പെട്ടിരുന്നതെന്ന് യോസീഫസ് ചരിത്രത്തിൽ പറയുന്നു. 20 ലക്ഷം യഹൂദന്മാര് പെരുന്നാളിന് കൂടുകയും 200,000 ആടുകൾ അറക്കപ്പെടുകയും ചെയ്യുന്ന ആ മഹാപെരുന്നാളിൽ തന്നെ